ഇന്ത്യ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉത്തരാഖണ്ഡിലാണ്, ഉത്തരാഖണ്ഡിന്റെ ഡെറാഡൂണിൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് റോബേഴ്സ് കേവിലാണ്. ഇത് ഹിന്ദിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചിപ്പാനി. നമ്മുടെ പണ്ടൊക്കെ ബ്രിട്ടീഷുകാർ അവരിൽ നിന്നും ഒളിച്ച് താമസിച്ച സ്ഥലമാണ്. ഇവിടെ കാണുന്നത് രണ്ട് പാറകളാണ്, അപ്പുറം ഇപ്പുറം രണ്ട് പാറകളാണ്. അതിനിടയ്ക്കൂടെ അരുവിയാണ്. അതിനെക്കൂടെ നമ്മളൊരു ഗുഹ പോലെ ഉള്ളിലേക്ക് കയറി പോകാൻ കുറേ ദൂരമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വെള്ളച്ചാട്ടം പോലെ വെള്ളച്ചാട്ടങ്ങളും ഉണ്ട്. വളരെ മനോഹരമാണ് കാണാൻ വേണ്ടി. ഇപ്പം നമ്മുടെ കാലാവസ്ഥ എല്ലാവർക്കും അറിയാം, ഭയങ്കര ചൂടാണ്. അതിൽ നിന്ന് നമുക്ക് വെള്ളം, ഈ കാണുന്ന വെള്ളം നമ്മൾ വിചാരിക്കും ചൂടായിരുന്നു, പക്ഷേ നല്ല തണുത്ത ഠണ്ടാ പാനിയാണ്, തണുത്ത വെള്ളമാണ്. അപ്പം എല്ലാവർക്കും വന്ന് കാണാൻ പറ്റിയ ഒരു നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണിത്. അപ്പം എല്ലാവരും ഞങ്ങൾ വീഡിയോ കാണുക. ഈ വീഡിയോയിലൂടെ ഞാൻ എല്ലാം കാണിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് വീഡിയോ കഴിക്കാം. ഞങ്ങളപ്പം രാവിലെ തന്നെ എഴുന്നേറ്റ് ഒരു 3:30 തന്നെ എഴുന്നേറ്റു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് ഡെറാഡൂണിലേക്ക് പോവുകയാണ്. ഇത് പോകുന്ന വഴിയാണ്, ഹൈവേ റോഡാണ്. അപ്പോൾ നമ്മൾ രാവിലെ ആയതുകൊണ്ട് അധികം ട്രാഫിക് ഒന്നുമില്ല. എന്തുകൊണ്ട് വണ്ടി കാണുമ്പോൾ തന്നെ അറിയാം, രണ്ട് സൈഡിലും നല്ല നല്ല കാഴ്ചകളാണ്. കാഴ്ച കണ്ട് നമുക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേണ്ട, രാവിലെയാണ്, അപ്പം നെസ്സയൊക്കെ ഉറങ്ങുവാണ്. അപ്പോൾ ഞങ്ങൾ എത്തി റോബേഴ്സ് കേവ്. ഇതാണ് ഗുച്ചിപ്പാനി. അപ്പോൾ എൻട്രൻസിൽ തന്നെ രണ്ട് എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് ഫീസ് എടുക്കണം, നമ്മൾ ഫീസ് അടയ്ക്കണം. അതിൻ്റെ അത് എഴുതി വെച്ചിട്ടുണ്ട്. 4 വയസ്സിന് മേളിലുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ അവർക്കും ടിക്കറ്റ് എടുക്കേണ്ടതാണ്. പിന്നെ ഈ കാണുന്ന ബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനടുത്തുള്ള ടൂറിസ്റ്റ് പ്ലേസുകളാണ്. അത് എത്ര കിലോമീറ്റർ ഇവിടുന്നുണ്ടെന്നും എല്ലാം ഇവിടെ നന്നായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. വേണ്ട, നല്ല ഇതാണ്. വേണ്ട, നെസ്സതയുടെ മുമ്പിൽ പോകുന്നു. വേണ്ട, അവിടെ ചിരിക്കുന്നുണ്ടോ? അപ്പോൾ ഇത് വെള്ളമാണ്. അതുണ്ടോ, നല്ല തണുത്ത വെള്ളമാണ്. ഇപ്പോൾ നമുക്ക് കാലാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൂടിൻ്റെ കാലാവസ്ഥയാണ്. നല്ല ചൂടാണ് പുറത്ത്. പക്ഷേ ഈ വെള്ളത്തിൽ ഇറങ്ങുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഇത് മനസ്സിലാകുന്നത്. കാരണം നല്ല തണുപ്പാണ്, നല്ല തണുത്ത വെള്ളമാണ്. ഇത് കണ്ടോ, മുമ്പോട്ട് അപ്പുറം ഇപ്പുറം രണ്ട് സൈഡിലും പാറകളാണ്. പാറ കൊണ്ടിങ്ങനെ നിൽക്കുവാണ്. പക്ഷേ അതിൻ്റെ നടുക്ക് ഇതുപോലെ വെള്ളമാണ്. അതുകൊണ്ടാണ് നമ്മൾ കേവ് എന്ന് പറയുന്നത്. കേവ് ഇതങ്ങനെ മുമ്പോട്ട് തന്നെ എന്തോരം ആൾക്കാരാണ് നോക്കി ഇത് കാണാൻ വേണ്ടി തന്നെ ഇവിടെ വരുന്നത്. ടൂറിസ്റ്റുകളും എല്ലാം നമ്മുടെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരും ഇവിടെ കാണാൻ വരുന്നുണ്ട് കേട്ടോ. കുട്ടികൾ, അവരെ പിള്ളേരും ഒക്കെ ഉണ്ട്. അധികം താഴ്ചയൊന്നുമില്ല, പക്ഷെ നല്ല തണുത്ത വെള്ളമാണ്. ഇവിടുന്ന് കുറച്ച് മുമ്പോട്ട് അങ്ങ് പോകാനുണ്ട്. മുമ്പോട്ട് നമ്മൾ രണ്ട് പാറകളുടെ ഇടയ്ക്കൂടെ മുമ്പോട്ട് കുറേ ദൂരം അങ്ങോട്ട് പോകാനുണ്ട്. നല്ല കാഴ്ചയാണ്, കാണാൻ നല്ല കാഴ്ചയാണ്. പക്ഷേ എല്ലാവരും ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ വെള്ളം, ഇവിടെ കാണുമ്പോൾ നമ്മൾ വെള്ളം മാത്രമേ ഉള്ളൂ. കുറച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് വെള്ളച്ചാട്ടം. അതായത് വെള്ളം നമ്മുടെ പാറയുടെ ഇടയ്ക്കൂടെ വെള്ളം ഒഴുകി താഴോട്ട് വരുന്നതാണ്. അപ്പോൾ നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. തൊട്ട് നോക്കിയാൽ നല്ല തണുത്ത വെള്ളമാണ്. ഇത് ഈ റോബേഴ്സ് കേവ് ഇരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഉത്തരാഖണ്ഡ് സ്റ്റേറ്റിലാണ്. നമ്മൾ ഉള്ളിലോട്ട് കയറിപ്പോകുന്നതിനനുസരിച്ച് തന്നെ ആൾക്കാർ അവിടുന്ന് കണ്ടിട്ട് തന്നെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. എത്ര ജനാവലിയാണെന്ന് നോക്കിയാൽ ചെറിയൊരു ഗുഹയാണ്. പക്ഷേ അതിൻ്റെ ആ മനോഹാരിത കൊണ്ടാണ് എല്ലാവരും ഇവിടെ കാണാൻ വരുന്നത്. ഉണ്ടോ, എന്തോരം ആൾക്കാർ അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് കാണാനുള്ള ആൾക്കാർ വേഗം പോവുകയാണ്. അതുപോലെ തന്നെ ആൾക്കാർ കണ്ടു കഴിഞ്ഞ ശേഷം പുറകോട്ട് ഇറങ്ങി വരുവാണ് പുറത്തിറങ്ങാൻ വേണ്ടി. അപ്പോൾ ഉണ്ടോ, അപ്പുറം ഇപ്പം കണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും നല്ല ഇതാണ്, ഗുഹയാണ്. ഗുഹ പോലെ ഉള്ളോട്ട് വരുന്നുണ്ട്, ഗുഹയാണ്. രണ്ട് സൈഡിലും കണ്ടോ, ഇത്ര വലിയ പാറകളാണ്. മുമ്പോട്ട് പിള്ളേരൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്കൊന്നും വലിയ അവർക്ക് പോകാൻ പറ്റുന്ന അത്തരത്തിലുള്ള ആഴമുള്ളൂ. കണ്ടോ, പിന്നെ നമുക്ക് ഈ ഉത്തരാഖണ്ഡിലൊക്കെ വരുന്ന സമയത്ത് ഇവിടെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കാണാനുണ്ട്, പാർക്കായിട്ടും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഉത്തരാഖണ്ഡ് വരുന്ന സമയത്ത് ഇത് കാണാനും നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. എല്ലാവരും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഇച്ചിരിയുടെ മുമ്പോട്ട് അങ്ങ് പോകണം കേട്ടോ. മുമ്പോട്ട് പോയി കഴിയുമ്പോൾ വെള്ളമൊക്കെ വെള്ളച്ചാട്ടമൊക്കെ കാണാം. അപ്പോൾ ഞങ്ങൾ ഇത് കണ്ടതിന് ശേഷം ഞങ്ങൾ ഇവിടുന്ന് ഒരു സൂയിലേക്ക് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ തന്നെയല്ല വന്നിരിക്കുന്നത്, ബ്രദറും ഫാമിലിയും ഉണ്ട്. അപ്പോൾ അവർ നാട്ടിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അവർ ഞങ്ങൾ ഒന്നിച്ച് എല്ലാവരും കൂടെ വന്നപ്പിന് ഇറങ്ങാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ നല്ല കാഴ്ചയാണ്. അപ്പോൾ നല്ല വെള്ളം കണ്ടോ, നല്ല ശുദ്ധമായി കിടക്കുന്ന വെള്ളമാണ് കേട്ടോ. അധികം പിന്നെ അഴുക്കുകളും അങ്ങനെ ഒന്നുമില്ല. നല്ല ക്ലീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അവർ, നല്ല ക്ലീനായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്ര ആളുകളുള്ളതുകൊണ്ട് നമുക്ക് പോകാൻ ഇച്ചിരി വിഷമമാണ്, ഉള്ളിലോട്ട് കയറി പോകാൻ ഇച്ചിരി വിഷമമാണ്. പക്ഷേ നമ്മൾ ആ കാഴ്ച കാണേണ്ടതുകൊണ്ട് മുമ്പോട്ട് മുമ്പോട്ട് പോകും. ഇച്ചിരി കുറച്ചുകൂടെ അങ്ങ് മുമ്പോട്ട് ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടം വരെ മതിയെന്ന്. പക്ഷേ നമ്മൾ അതിൻ്റെ ആ മനോഹാരിത കണ്ടു കഴിയുമ്പോൾ മുമ്പോട്ട് മുമ്പോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ടാകും. അങ്ങനെ കണ്ടോ, എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കൂടുതലും ടൂറിസ്റ്റ് ആൾക്കാർ തന്നെയാണ് ഇവിടെ വരുന്നത്. ടൂറിസ്റ്റ് പ്ലേസിൻ്റെ എല്ലാവരും കൂടെ ഒന്നിച്ച് വന്ന് അതൊരു ആഘോഷമാക്കി എടുത്തിരിക്കുകയാണ്.
ഉണ്ടോ? എന്തോരോ ആൾക്കാരാന്ന് നോക്കി. നമ്മളിപ്പം ഇത് ചെറിയ കാണുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വെള്ളവും വെള്ളച്ചാട്ടം ആരും കണ്ടിട്ടില്ല എന്ന് വിചാരിക്കും. പക്ഷേ ഇത്ര ആൾക്കാരിവിടെ വരണമെങ്കിൽ അതിൻ്റെതായ ഒരു മനോഹാരിത ഇതിന് കാണും. അതുകൊണ്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോയും പിടിക്കാൻ കാരണം. കണ്ടോ, ഇത് മേളിൽ തേണ്ട ഇങ്ങനെ ഗുഹകളായിട്ട് ഇങ്ങനെ മേളി മേളിൽ കയറി കയറി അങ്ങ് പോകാം. ഇവിടെ നിന്നാണ് വെള്ളം തേണ്ട വെള്ളച്ചാട്ടം കണ്ടു. വെള്ളം ഇങ്ങനെ ഇത് പാറകളുടെ ഇടയ്ക്കൂടെ തന്നെ വെള്ളം വരുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ വെള്ളച്ചാട്ടമുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തം പറഞ്ഞിട്ടുണ്ട് നമുക്കിത് ഇത് കണ്ടോ, ഇത് തേണ്ട വെള്ളച്ചാട്ടം കണ്ടു. നമ്മൾ ഇങ്ങനെ പാറകളിൽ നിന്ന് വെള്ളച്ചാട്ടം ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പോൾ അതുപോലെ തന്നെ വരുന്ന ആൾക്കാർ ഇഷ്ടംപോലെ വീഡിയോ പിടിക്കുന്നുണ്ട്. രണ്ട് വെള്ളം ഇങ്ങനെ ചാടി വരുന്നു. ഉണ്ടോ, വെള്ളച്ചാട്ടമാണ് ഈ പാറകളുടെ ഇടയ്ക്കൂടെ. അത് നമ്മൾ തണുത്ത വെള്ളം, അതാണ് ഇതിൻ്റെ മനോഹാരിത. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ നമ്മുടെ ഉത്തരാഖണ്ഡിൽ കാണാനുണ്ട്. ഇതിനുശേഷം നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലും ഞങ്ങൾ കാണിക്കും. ഇതിന് മുമ്പോട്ടുള്ള വീഡിയോകളിൽ കാണിക്കുന്നതായിരിക്കും. കണ്ടോ, ഇവിടുന്ന് കുളിച്ചിട്ടൊക്കെയാണ് എല്ലാവരും പോകുന്നത്. കണ്ട്, നല്ല വെള്ളച്ചാട്ടമാണ്. ഇതിന് മുമ്പോട്ട് ഇഷ്ടംപോലെ ഗുഹകളായിട്ട് ഉള്ളോട്ട് കയറി കയറി പോകുന്നുണ്ട്. കണ്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇതുപോലുള്ള കൊച്ചു കൊച്ചു വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ നെസാസ് ഐഡിയാസ് എന്നാണ് പേര്. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോ ബാക്കി കാണാം.